ചെപ്പോക്കിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് തോൽവി. 8 വിക്കറ്റിന്റെ അനായാസ വിജയം നേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് 17-ാം സീസൺ കിരീടം സ്വന്തമാക്കി. കൊൽക്കത്തയുടെ 3-ാം ഐ പി എൽ കിരീടമാണിത്. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 18.3 ഓവറിൽ 113 റൺസിന് പുറത്താക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 10.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 26 പന്തിൽ 52 റൺസ് നേടിയ വെങ്കടേഷ് അയ്യരും 39 റൺസ് എടുത്ത റഹ്മാനുള്ള ഗുർബാസുമാണ് വിജയം അനായാസമാക്കിയത്. സുനിൽ നരയൻ 6 റൺസെടുത്ത് പുറത്തായി. നായകൻ ശ്രേയസ് അയ്യർ 4 റൺസുമായി പുറത്തവാതി നിന്നു. 3 വിക്കറ്റെടുത്ത ആന്ദ്രെ റസലും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കും ഹർഷിത് റാണയുമാണ് ഹൈദരാബാദ് ബാറ്റിംഗിന്റെ താളം തെറ്റിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഹൈദരാബാദിന്റെ ഓപ്പണർ അഭിഷേക് ശർമ്മയെ 1 റൺസിന് മിച്ചൽ സ്റ്റാർ പുറത്താക്കി. തൊട്ടടുത്ത ഓവറിൽ വൈഭവ് അറോറ ട്രാവിസ് ഹെഡിനെയും മടക്കി. 9 റൺസെടുത്ത രാഹുൽ ത്രിപാഠിയെ പുറത്താക്കി മിച്ചൽ സ്റ്റാർക്ക് വീണ്ടും ഞെട്ടിച്ചതോടെ ഹൈദരാബാദ് പ്രതിരോധത്തിലായി. സ്കോർ 50 കടക്കും മുമ്പ് നിതീഷ് കുമാർ റെഡ്ഡിയും വീണു. തുടർന്ന് എത്തിയ എയ്ഡൻ മാർക്രം റസലിന്റെ പന്തിൽ സ്റ്റാർക്കിന് ക്യാച്ച് നൽകി മടങ്ങി. 23 പന്തിൽ 20 റൺസെടുത്താണ് മാർക്രം മടങ്ങിയത്. 17 പന്തിൽ 16 റൺസെടുത്ത ബാറ്റർ ഹെൻറിച്ച് ക്ലാസനെ ഹർഷിത് റാണ മടക്കി അയച്ചു. ഷഹബാസ് അഹമ്മദിനെ വരുൺ അറോറയും അബ്ദുൾ സമദിനെ റസലും ജയ്ദേവ് ഉനാദ്കത്തിനെ സുനിൽ നരയനും പുറത്താക്കി. 9-ാമനായി ക്രീസിലെത്തിയ നായകൻ പാറ്റ് കമ്മിൻസ് നടത്തിയ ചെറുത്തുനിൽപ്പാണ് സ്കോർ 100 കടന്നത്. 19 പന്തിൽ 24 റൺസെടുത്ത കമ്മിൻസ് റസലിന്റെ പന്തിൽ സ്റ്റാർക്കിന് ക്യാച്ച് നൽകി മടങ്ങി. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.